വെൽക്കം ടു മാജിക് ചില്ലീസ്. ഇന്ന് മാജിക് ചില്ലീസ് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. അപ്പൊ നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് അര കപ്പ് കറുത്ത കടല ഇട്ട് കൊടുക്കാം. ഇനി ഈ കടല മുങ്ങിക്കെടുക്കുന്ന അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും ഈ കടല വെള്ളത്തിലിട്ട് വെക്കണം. 5 മണിക്കൂറിന് ശേഷം കടല വെള്ളത്തിൽ കിടന്നിട്ട് നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കടല വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഈ കടല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടല മുങ്ങിക്കിടക്കുന്ന അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് 5 വിസിൽ വരുന്നവരെ ഞാൻ ഈ കടല വേവിച്ചെടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന കടലക്കനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാം. അടുത്തതായി ഒരു മൺകലത്തിലേക്ക് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ച പച്ചക്കായും ചേനയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നാടൻ കറിയായതുകൊണ്ടാണ് ഞാൻ മൺകലം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൺകലം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പച്ചക്കായും ചേനയും നല്ലതുപോലെ വെന്ത് വരാനായിട്ടുള്ള അത്രയും വെള്ളം ഒഴിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് പച്ചക്കായും ചേനയും കൂടി വേവിച്ചെടുക്കാം. ഇടുക്കുന്ന തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. 5 വിസിലിന് ശേഷം കടല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പച്ചക്കായും ചേനയും 1/4 വേവ് ആവുമ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ച കടല മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കാൻ പാടില്ല, കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ. കൂട്ടുകറി അധികം ഗ്രേവിയൊന്നും ഉണ്ടാവില്ല, കാണുമ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 അരപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാറ് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം. അടുത്തതായി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങയും ജീരകം കൂടി അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അരച്ചെടുത്ത് വെച്ച തേങ്ങ നമുക്ക് പച്ചക്കായും ചേനയും കടലയും കൂടി വേവിച്ച് വെച്ച കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരമുള്ള കൂട്ടുകറി ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതാക്കി പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇതിനേക്കാൾ കൂടുതൽ തേങ്ങ ചിരവിയത് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തീ കൂട്ടി വെക്കരുത്, തീ കുറച്ച് വെച്ചിട്ട് തന്നെ വേണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ. ഇപ്പം തേങ്ങ നല്ലതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ തേങ്ങ വറുത്തത് മുഴുവനായിട്ട് നമ്മുടെ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. സദ്യയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടുകറിയാണിത്. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാജിക് ചില്ലീസിൽ വരുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് മാജിക് ചില്ലീസിൽ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.